ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലും കാണാതായ ആളുകൾക്കായി അഞ്ചാം നാളും ഊർജിതമായ തെരച്ചിൽ തുടരുകയാണ്. ആറ് മേഖലകൾ തിരിച്ചാണ് ഇന്നത്തെയും പരിശോധന. മണ്ണാഴങ്ങളിൽ പുതഞ്ഞുപോയവരെ കണ്ടെത്താൻ അത്യാധുനിക സംവിധാനമായ ഐബോട്ട് വൈകിട്ടെത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. രാവിലെ 7 തന്നെ ദുരന്തഭൂമിയിൽ തിരച്ചിൽ തുടങ്ങി. മഴ മാറി നിന്നത് ഏറെ ആശ്വാസമായി. സൈന്യം, ഫയർ ആൻഡ് റെസ്ക്യൂ ഉൾപ്പെടെയുള്ള രക്ഷാദൌത്യ സംഘം പ്രദേശവാസികളിൽ നിന്ന് വിവരം ശേഖരിച്ചു. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു തിരച്ചിൽ. നാവികസേനയുടെ ഹെലികോപ്റ്ററുകളും ബോട്ടുകളും ഉപയോഗിച്ച് ചാലിയാർ പുഴയിലും തിരച്ചിൽ നടന്നു. കൂറ്റൻ പാറക്കല്ലുകൾ മൂലം ബോട്ടുകൾ ഇറക്കാനാകാത്തതിനാൽ ചെറുതോണികളിലാണ് തിരച്ചിൽ നടത്തിയത്. ചാലിയാർ പുഴയിലെ തൊടിമുട്ടിയിൽ നിന്ന് ഒരു മൃതദേഹവും അമ്പുട്ടാൻ പെട്ടിയിൽ നിന്ന് ശരീരഭാഗവും കണ്ടെത്തി. മാക്സിമം ആളുകളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ഇനിയും പരിശോധന നടത്തും. ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തണ്ടർബോൾട്ട് ടീം വീണ്ടും കടലിൻ്റെ ഭാഗത്തേക്കാണ് നീങ്ങിയിട്ടുണ്ട്. ചാലിയാറിൽ പോലീസുണ്ട്, നാട്ടുകാരുണ്ട്, മറ്റ് സന്നദ്ധ പ്രവർത്തകരുണ്ട്, ക്ലബ്ബുകളുണ്ട്. ഇപ്പം നമ്മൾ വിവിധ നമ്മുടെ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ടോടെ ഡ്രോൺ ഉപയോഗിച്ചുള്ള ഐബോട്ട് പരിശോധന നടക്കും. സൈന്യത്തിന്റെ സേവർ റഡാറും 4 റീകോ റഡാറും ദൗത്യമേഖലയിൽ എത്തിക്കും. ദുരന്തമേഖലയിൽ കൂടുതൽ കഡാവർ നായ്ക്കളെ എത്തിച്ച് തിരച്ചിൽ നടത്തുമെന്ന് ADGP MR അജിത്കുമാർ പറഞ്ഞു. പ്രദേശവാസികളുടെ ആവശ്യപ്രകാരം അവർ പറയുന്നിടത്ത് തിരച്ചിൽ നടത്തുമെന്നും ADGP 24നോട് പറഞ്ഞു. 6 സോണിൽ ഒരു പ്രധാന സോൺ വോട്ടറാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ മുതൽ തന്നെ വോട്ടർ പോലീസ് സ്റ്റേഷൻ വൈസ് ഡിവൈഡ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷന്റെയും അതുപോലെ തന്നെ സന്നദ്ധ ആൾക്കാരുടെയും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡിന്റെ രീതിയിൽ ചെയ്തു വരുന്നുണ്ട്. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇപ്പോൾ നടക്കുകയാണ്. അത് കൂടാതെ അതിന് ഡ്രോൺ ഫെസിലിറ്റീസും പോലീസിൻ്റെ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നുണ്ട്. കൂടുതൽ കഡാവർ ഡോഗ്സ് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രോബബ്ലി ഇന്ന് മറ്റ് സംസ്ഥാനത്ത് കഡാവർ ഡോഗ്സ് വരുന്ന പ്രതീക്ഷിക്കുന്നു. മുന്നറിയിപ്പിനെ തുടർന്ന് ബന്ധുവീടുകളിലേക്ക് മാറിയവരുടെ കണക്കെടുക്കുമെന്ന് കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. 200-ൽ അധികം പേരെയാണ് ഇനി കണ്ടെത്താനുള്ളതെന്നും കളക്ടർ വ്യക്തമാക്കി. എല്ലാ ടെക്നോളജി ഉൾപ്പെടുത്തിട്ടും അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും കൂടെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. മിസ്സിംഗിന്റെ ഇതുവരെ 218 ആണ്. സോ അത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് നമ്മൾ വാർണിംഗ് കൊടുത്തിരുന്നു അല്ലേ, അപ്പോൾ അതിനെ കുറിച്ച് ആൾക്കാർ ബന്ധുക്കളൊക്കെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. സോ അതും കൂടി നമ്മൾ കണക്കിലെടുത്തിട്ടാണ് ഒരു നമ്പർ നമുക്ക് പറയാൻ പറ്റും. ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിൽ നിന്ന് വിവരശേഖരണം വേഗത്തിലാക്കുന്നതിന് ഹാം റേഡിയോ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കൽപ്പറ്റയിലെ കളക്ടറേറ്റാണ് ബേസ് സ്റ്റേഷൻ. ടീം 24 വയനാട്.